നമസ്കാരം. പൗരാണിക കേരളത്തിന്റെ കളിത്തോട്ടിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. നിർമ്മാണ രീതിയിലും ആരാധനയിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം പാരമ്പര്യ തികവ് കാണാൻ സാധിക്കുന്ന 5000-ൽ അധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ മഹാശിവക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ചരിത്ര കഥകളിൽ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് നെയ്യാറ്റിൻകര ചെങ്കലിൽ സ്ഥിതി ചെയ്യുന്ന മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. മഹേശ്വരം ക്ഷേത്രമെന്നും ചെങ്കൽ ക്ഷേത്രമെന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നിർമ്മാണ രീതിയിൽ ഏറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. കൃഷ്ണശില കൊണ്ടും തടി കൊണ്ടും പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പരമ്പരാഗത കേരളീയ ക്ഷേത്ര നിർമ്മാണ രീതി അനുസരിച്ചാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. വാസ്തുശാസ്ത്രമാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി അവലംബിച്ചിരിക്കുന്നത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഒട്ടേറെ വ്യത്യാസങ്ങൾ ഈ ക്ഷേത്ര നിർമ്മിതിയിൽ കാണുവാൻ സാധിക്കും. ശ്രീകോവിലിലേക്കുള്ള കവാടത്തിൽ മുഴുവൻ രാശിചക്രങ്ങളും വരച്ചിട്ടുണ്ട്. ശിവനും പാർവതിയുമാണ് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് എന്ന അർത്ഥമാണ് ഈ രാശിചക്രങ്ങൾ സൂചിപ്പിക്കുന്നത്. 4 കവാടങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. ഓരോ കവാടത്തിന്റെ മുകളിൽ ഓരോ ഗോപുരവും കാണാം. ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിൽ ഏറെ ആകർഷണീയമായ മറ്റൊന്നാണ് നമസ്കാര മണ്ഡപം. 70 തൂണുകളിലായി നിൽക്കുന്ന ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. തൂണുകളിലെ ശില്പകലയാണ് ഇവിടുത്തെ കാഴ്ച. ഇതിഹാസങ്ങളിലെ കഥാസന്ദർഭങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. കല്ലിലും മരത്തിലും കൊത്തിയെടുത്ത മറ്റു രൂപങ്ങളും ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കൊടിമരം, വലിയ ബലിക്കൽപുര, ഗംഗാതീർത്ഥ കിണർ, ചുറ്റമ്പലം, ഗണേശ ക്ഷേത്രം, കാർത്തികേയ ക്ഷേത്രം എന്നിവയും ഈ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. മഹേശ്വരം ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ കുറഞ്ഞത് 1000 വർഷമെങ്കിലും പിന്നോട്ടേക്ക് പോകേണ്ടി വരും. ഇവിടെ നടത്തിയ ദേവപ്രശ്നത്തിലാണ് ക്ഷേത്രത്തിന് 5000 വർഷം പഴക്കമുണ്ടെന്ന് തെളിഞ്ഞത്. തികഞ്ഞ ജ്ഞാനിയായ ഒരു സ്വാമിയുടെ സമാധി ഇവിടെ ഉണ്ടായിരുന്നു അത്രേ. ഇവിടെ വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ബ്രാഹ്മണർ ശിവനെയും പാർവതിയെയും ഗണപതിയെയും മുരുകനെയും പ്രതിഷ്ഠിച്ച് പൂജിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീട് കാലം കടന്നുപോകെ പ്രകൃതിയുടെ വികൃതികൾക്ക് അടിമപ്പെട്ട് അന്നത്തെ ആ ക്ഷേത്രം നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അന്നത്തെ ക്ഷേത്രം നശിച്ചു പോയ സ്ഥാനത്താണ് ഇവിടുത്തെകാരുടെ പുണ്യപുരുഷനെന്ന് വിശ്വസിക്കുന്ന മഹേശ്വരാനന്ദ സരസ്വതികൾ ജനിക്കുന്നത്. മുൻപത്തെ ജ്ഞാനിയായിരുന്ന സന്യാസിയുടെ പുനർജന്മമായാണ് ഇദ്ദേഹത്തെ കരുതുന്നത്. തന്റെ 3-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം പൂജയിലും ആരാധനാ കാര്യങ്ങളിലും വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. വീടിന്റെ കന്നിമുറിയിൽ ധാന്യനിരതനായി ചെറുപ്രായത്തിലേ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പുറ്റു വളരുവാൻ തുടങ്ങി. ഇതറിഞ്ഞ വീട്ടുകാർ അതിനെ നശിപ്പിച്ചെങ്കിലും അതിലും വലുതായി പിറ്റേ ദിവസം അത് കാണപ്പെട്ടു. ഇങ്ങനെ നശിപ്പിക്കുന്നത് കുറേ ദിവസം തുടർന്നുവെങ്കിലും അപ്പോഴെല്ലാം ആ പുറ്റ് പൂർവാധികം ശക്തിയിൽ വളർന്നു. ഒരിക്കൽ അതിൽ നിന്നും ഒരു സർപ്പം പുറത്തു വരികയും ചെയ്തു. പിന്നീട് ആ ബാലന്റെ നിർദ്ദേശാനുസരണം വീട്ടുകാർ അവിടെ പൂജയ്ക്ക് അനുവദിക്കുകയും അവിടെ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ക്ഷേത്രമായി മാറുകയും ചെയ്തു എന്നാണ് ചരിത്രവും വിശ്വാസവും. 1161 മിഥുനം 30 ശിവശക്തി ക്ഷേത്ര സമുച്ചയം ആദ്യം നിർമ്മിക്കുന്നത്. ശിവനെയും പാർവതിയെയും പ്രധാന ദേവന്മാരെ ആരാധിക്കുന്ന ഇവിടെ ഗണേശനും കാർത്തികേയനുമാണ് ഉപദേവതകൾ. ലോകത്തെയാണ് ഇവിടുത്തെ ശിവനും പാർവതിയും അറിയപ്പെടുന്നത്. ശിവനോടൊപ്പം പാർവതിയും ഗണേശനും കാർത്തികേയനും ഒരുമിച്ചുള്ളതിനാൽ ശിവപരിവാർ അഥവാ ശിവകുടുംബമായും ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. കുടുംബത്തിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും സമ്പത്തിനും സമാധാനത്തിനുമെല്ലാം ഇവിടെ ശിവപരിവാറിനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട്. നല്ല ജോലി കിട്ടാനും കുടുംബത്തിന് യോജിച്ച വിവാഹ ബന്ധങ്ങൾ ലഭിക്കുവാനുമെല്ലാം ഒരുപാട് ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ നടുക്കു പടിഞ്ഞാറെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശിവലിംഗത്തിന് പറഞ്ഞു തീർക്കുവാനാവാത്ത പ്രത്യേകതകളുണ്ട്. 111 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാശിവലിംഗം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ ശിവലിംഗ പ്രതിഷ്ഠയാണ്. ധ്യാനിക്കുവാനും ആരാധിക്കുവാനുമായി നിർമ്മിച്ചിരിക്കുന്ന ഈ മഹാശിവലിംഗത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. പുറമെ നിന്നും വെറുതെ നോക്കിക്കാണാവുന്ന രീതിയിലല്ല ഈ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ കൂടി കയറിപ്പോകാൻ സാധിക്കുന്ന പ്രത്യേകതരം നിർമ്മാണമാണ് ഇതിൻ്റെത്. മനുഷ്യ ശരീരത്തിന്റെ 6 വ്യത്യസ്ത ചക്രങ്ങളെ ആധാരമാക്കി നിർമ്മിച്ച 6 ധ്യാനമുറികൾ ഈ മഹാശിവലിംഗത്തിനുള്ളിലുണ്ട്. വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളും ഫലങ്ങളുമാണ് ഈ 6 ധ്യാനമുറികൾക്കും ഉള്ളത്. 6 ധ്യാനമുറികൾ കൂടാതെ ഏറ്റവും താഴെയും ഏറ്റവും മുകളിലുമായി 2 ഹാളുകൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും താഴെയുള്ളതിൽ ഒരു ശിവലിംഗം കാണാം. ഇവിടെ നിന്നും 6 ധ്യാനമുറികളിലൂടെ കയറി ഏറ്റവും മുകളിൽ കൈലാസം എന്നു പേരായ മുറിയിലെത്തുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത്. ഒരു ഗുഹയ്ക്കുള്ളിൽ എന്നതുപോലെയാണ് ഇവിടേക്കുള്ള യാത്ര. 108 വ്യത്യസ്ത ശിവലിംഗങ്ങളും ശിവന്റെ 64 ഭാവങ്ങളും ഈ ശിവലിംഗത്തിനുള്ളിൽ പല ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം 7 പുണ്യഭൂമികളിലെ മണ്ണും വെള്ളവും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാശി, ബദ്രിനാഥ്, ഗംഗോത്രി, മൺപുര, ഗായ്മുഖ്, രാമേശ്വരം, ധ്യാൻ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണും ജലവും ശേഖരിച്ചിരിക്കുന്നത് എന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഗണപതിയുടെ വ്യത്യസ്തമായ ഈ 32 രൂപങ്ങളും മഹേശ്വരം ക്ഷേത്രത്തിൽ ആരാധിക്കുന്നുണ്ട്.
ജീവിതത്തിലെ വിഘ്നങ്ങളെല്ലാം മാറാൻ പ്രാർത്ഥിക്കുന്നവർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 29.7 കിലോമീറ്റർ അകലെ ചെങ്കൽ എന്നു പേരായ സ്ഥലത്താണ് മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയോട് ചേർന്നാണ് ഇവിടമുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ എത്താൻ 1.5 മണിക്കൂർ സമയമാണ് സഞ്ചരിക്കേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.